Hello students, welcome back. Innathe nammude topic sharpness of resonance. Kazhinja videokalilayitte nammal damped harmonic oscillatorsum adu pole thanne forced harmonic oscillatorsum discuss cheyirunnu. Ee sharpness of resonance nu parayunnathu forced harmonic oscillation de moonamatha condition aaya resonance inde oru part aanu. Appo endana resonance nu parayunnathu ningalku ariyam. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോയിൽ ഒന്നുകൂടെ പോയി നോക്കുക. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. റെസൊണൻസ്, അപ്പോൾ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ബിക്കംസ് മാക്സിമം. ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് എ മാക്സിമം. എപ്പോഴാണ് അത് എ മാക്സിമം ആകുന്നത്? നമ്മൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ വി വിൽ അപ്ലൈ എ ഡ്രൈവിംഗ് ഫ്രീക്വൻസി പി, which is a periodic force, and because of this driving frequency the body is supposed to oscillate. Appo when this driving frequency becomes equal to the natural frequency, becomes equal to the natural frequency of the oscillator, that is natural frequency omega 0 aanu, then at that condition the body oscillates with maximum amplitude, and that condition is called as resonance. Appo p da value nu parayunnathu nammal aa resonance occur cheyina ആ ഡ്രിവൻ ഫ്രീക്വൻസിയെ വി കോൾ ഇറ്റ് ആസ് റെസൊണന്റ് ഫ്രീക്വൻസി, വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി ആർ. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ടു കെ സ്ക്വയർ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. അതിൽ കെ എന്ന് പറയുന്നതാണ് ഡാമ്പിംഗ് ഫാക്ടർ. അപ്പോൾ പി ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ടു കെ സ്ക്വയർ എന്ന് പറയുന്നതാണ് റെസൊണന്റ് ഫ്രീക്വൻസി. ദാറ്റ് മീൻസ് ആ റെസൊണന്റ് ഫ്രീക്വൻസി ഡാമ്പിങ്ങിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാമ്പിംഗ് ഇല്ല എങ്കിൽ, ഡാമ്പിംഗ് സീറോ ആണെങ്കിൽ, അതായത് വെരി ലെസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കെ നിയർലി ഈക്വൽ ടു സീറോ ആണെങ്കിൽ, വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഈക്വൽ ടു പി ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ. ഒമേഗ സീറോ, ആൻഡ് ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് റെസൊണൻസ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ ഇതാണ്, പി ആർ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ. അപ്പോൾ ആ സമയത്ത് ദ ബോഡി ഓസിലേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഒറ്റ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രം ബോഡി റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ നമ്മളൊരു കർവ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഈ ഫ്രീക്വൻസിയും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും കൂടി നമ്മളൊരു കർവ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, ഫ്രീക്വൻസി എക്സ് ആക്സിസിലും ഡ്രൈവിംഗ് ഫ്രീക്വൻസി എക്സ് ആക്സിസിലും അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് വൈ ആക്സിസിൽ നമ്മളൊരു കർവ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ, ഈ ഒരു ഒറ്റ ഫ്രീക്വൻസിയിലെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതായത് കെ സീറോ ആകുന്ന സമയത്ത് ഒറ്റ ഫ്രീക്വൻസിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് നല്ല ഷാർപ്പായിട്ടിരിക്കും, ഷാർപ്പ് കർവ് ആയിരിക്കും കാണിക്കുക. അതല്ല, കെ ഉണ്ട് എങ്കിൽ, അതായത് ഹൈ ഡാമ്പിംഗ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വി ക്യാൻ സീ ദ ബോഡി വിൽ റെസ്പോണ്ട് ടു എ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ്. അതായത് ഈ കാണുന്ന ഫ്രീക്വൻസിയിലും ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കും, ഇവിടെ ഒരു മാക്സിമം കാണിക്കും, ഇവിടെ ഒരു മാക്സിമം കാണിക്കും, ഇവിടെ ഒരു മാക്സിമം കാണിക്കും. അപ്പോൾ നമ്മളൊരു കർവ് ആയിട്ട് വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കും, ആ കർവ് ഫ്ലാറ്റ് ആയിട്ടിരിക്കും. സോ ദിസ് ഇസ് ഫ്ലാറ്റ് റെസൊണൻസ്. ഇതിനെ നമ്മൾ ഫ്ലാറ്റ് റെസൊണൻസ് എന്ന് പറയും, ഇതിന് ഷാർപ്പ് റെസൊണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാർപ്നെസ് ഓഫ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. സി, അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ കർവ് വരച്ചതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് ആണ് എക്സ് ഡയറക്ഷനിൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഇൻ അപ്ലൈഡ് ഫോഴ്സ് വിത്ത് റെസൊണൻസ് ടു വിത്ത് റെഫറൻസ് ടു ദി റെസൊണന്റ് ഫ്രീക്വൻസി. അപ്പോൾ അതിൽ ഈ പീക്ക് കാണിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസൊണന്റ് ഫ്രീക്വൻസി ആയിരിക്കും. ദാറ്റ് ഇസ് പി ആർ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഈ കേസ് ഇങ്ങനെ ഷാർപ്പായിട്ടുള്ളൊരു പീക്ക് കാണിക്കണമെങ്കിൽ അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെരി ലെസ് ഡാമ്പിങ്ങിന് മാത്രമേ എന്ത് കാണിക്കുള്ളൂ, ഷാർപ്പ് പീക്ക് കാണിക്കത്തുള്ളൂ. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആരട്ട കേസിൽ മാത്രമേ വരത്തുള്ളൂ. വെൻ ഡാമ്പിങ് ഇസ് വെരി വെരി സ്ലോ ലോ, ദാറ്റ് ഇസ് കേസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും ഷാർപ്പ് റെസൊണൻസ് കാണിക്കുക. ഓക്കെ, നോക്കാം, ഒന്നുകൂടെ നോക്കാം. സി, ഇതാണ് കർവ്, അപ്ലൈഡ് ഫ്രീക്വൻസി ഇൻ ദി എക്സ് ഡയറക്ഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ദി വൈ ഡയറക്ഷൻ. അപ്പോൾ ഹൈ ഡാമ്പിങ് ആവുന്ന സമയത്ത്, സി ഹിയർ, ഹൈ ഡാമ്പിങ് ആവുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് the oscillator responds to a number of frequencies, the oscillator responds to a number of frequencies and the resonance is said to be flat. Okay, adupole thanne damping very low anengil we can see a steep fall on the on either side of the peak value, a steep fall of curve of the curve on either side of the peak value.
That means it responds only to a particular frequency exactly equal to that of the natural frequency. That is PR is equal to omega 0 ennu parayna aa condition la mathra ayala respond cheyathullu. So we can say the resonance is sharp ennu parayan. Appo high damping il anengil flat resonance aayirikkum and low damping il anengil sharp resonance aayirikkum. Okay, so now we will move on to find an expression. So here we have, mathematically we can define the sharpness of resonance as equal to the ratio of resonant frequency to bandwidth. So namak ariyam resonant frequency nu parayanathu PR aanu. Appo PR nu parayanathu equal to omega 0 aanu. Ee case il sharp resonance inde case il PR is equal to omega 0 aanu. So we can define sharpness of resonance mathematically as omega 0 divided by 2 delta omega. Idana bandwidth 2 delta omega nu parayanadana bandwidth omega 0 nu parayanadu resonance frequency aanu. Ee condition ulladondana nam PR divided by 2 delta omega adine thanneyana nam omega 0 by 2 delta omega nu ezhudunnathu alle. Ini engane nam bandwidth kandupidikkam. See idana peak nu vicharikkam, sharp resonance kaanikkunna peak aanu idu. So ivide maximum power ennu parayanathu ee I0 ennu parayanathana maximum power. Okay, appo adinte amplitude pagudi aagan edukkunna power, that is I0 by root 2 vile namukku aa bandile rendu point kittum. Onnu adinte frequency ennu parayanathu omega 1 il aayirikkum, randamatha point ennu parayanathu it means at omega 2, x axis il omega aanu. Okay, appo adinte power pagudi aagunnathu, adhaayathu half power points ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The power falls to half its maximum value. അതിനാണ് half ഇട്ട എന്ന് പറയുന്നത്. Y0 by root 2 ന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള രണ്ട് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്, ഒമേഗ 1 ആൻഡ് ഒമേഗ 2. ഇൻ ബിറ്റ്വീൻ വി ഹാവ് ഒമേഗ 0. അപ്പോൾ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2, ഒമേഗ 0 യ്ക്ക് വിത്ത് റെഫറൻസ് ആയിട്ട് ഈ ലെഫ്റ്റിലേയും റൈറ്റിലേയും പോയിന്റ്സ് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ പാർട്ടും ഡെൽറ്റ ഒമേഗ ആണ്. അതായത് ഒമേഗ 1 ഡിഫറൻസ് ഒമേഗ 0 മൈനസ് ഒമേഗ 1 എന്ന് പറയുന്നത് ഡെൽറ്റ ഒമേഗ ആണ്. And omega 2 minus omega 0 nu varadhu delta omega aanu. So that we get omega 1 minus omega 2 is equal to 2 delta omega nu kittu, 2 delta omega. So from this we can write the sharpness of resonance as equal to omega 0 by 2 delta omega. So 2 delta omega nu varayana endavum, appo full width aavum, full width half power points ennaanu nammal adine paraya. Full width half power points allengil bandwidth ennu parayum, full width half power points ennu parayum allengil bandwidth ennu parayum. Okay, so sharpness of resonance is omega 0 divided by 2 delta omega. Appo idil ninnu namukku conclude cheyan pattuna karyangal idanu, sharpness is inversely proportional to bandwidth alle. Sharpness is inversely proportional to bandwidth, sharpness of resonance is inversely proportional to bandwidth ennu namukku parayam. That means a very sharp resonance circuit nu parayumbo adine valare small bandwidth aayirikkum. Sharp resonant aanengil valare cheriya bandwidth aayirikkum, appo selectivity koravaayirikkum. Nammal idu electrical circuits lokke nammal idu apply cheyyarund. Nammal oscillator inde kaarya parayunnathu mechanical oscillator inde analogous aayittu electrical circuits undu, avade indine application undu. Okay, appo electrical circuit inde selectivity valare cherthaayirikkum when sharp resonance is there. But circuit will accept a narrow band of frequency. Aa samayathu the circuit will accept a narrow band of frequency namukku parayam. Okay, so if the bandwidth is large, the resonance system is less sharp. Okay, namme idu inversely proportion nu parayumbo bandwidth koodalanengil sharpness koravayirikkum, allengil sharpness koodalanengil bandwidth koravayirikkum, sharpness koravanengil bandwidth koodalayirikkum. Okay, appo a system with high quality factor implies that the damping is small, bandwidth is small and selectivity is high. Appo nammal kaiyina divasangalile Q factor okke nammal parayundarunnu. Appo Q factor high aanengile, Q factor high aanengile namukku ariyallo high quality factor undu ennu parayanal ende artham enda, damping illa nanu, damping small aanennu, damping small aayirikkum. Appo damping small aanengile endayirikkum ibidatha case il aanengile damping illa engile nammal kandu sharpness koodalayirikkum alle. Sharpness of resonance ennu parayunnathu koodalayirikkum, allengil namukku paran bandwidth koravayirikkum, bandwidth koravayirikkum and therefore selectivity is high ennu namukku paran. Bandwidth koravum adu pole selectivity high aayirikkum. Bandwidth korava and selectivity is high, and selectivity is high.
So ഇത്രയാണ് ഷാർപ്നെസ്സിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഷാർപ്നെസ് എന്താണെന്ന് പറയാ ദെൻ ഡെഫിനിഷൻ നോക്കുക ദെൻ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക ഓക്കേ.